അതായത് ഇങ്ങനൊക്കെ. ഓ എന്റെ മോരപ്പാതി സുഖസലേക്ക് സ്വാഗതം. ഫ്രീ ഫയർ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ബണ്ടർ കാണാൻ പറ്റും. അതായത് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയൊരു ബണ്ടർ, അതായത് റാമ്പേജിന്റെ പുതിയൊരു ബണ്ടിലും അതേപോലെ റിമോട്ടും പിന്നെ ഒരു ഫിസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഏതൊരു ഇവന്റ് വഴി നമുക്ക് വരുന്നത് നമുക്ക് നൈസ് ആയിട്ട് നോക്കാം. അത് ക്ലിക്ക് ചെയ്തിട്ടൊക്കെ ബാനർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അതായത് ഇരുമ്പ് നമ്മുടെ ഒരു കോബ്രയും അതേപോലെ ഒരു എം എയ്റ്റിന്റെ പച്ച എം എയ്റ്റ് സ്കിൻ ഒക്കെ വന്ന അതേ സെയിം ഇവന്റ് ആണ്. സോ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ടോക്കൺ ആണ് വേണ്ടത്. 5 ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബണ്ടർ കിട്ടും, അതേപോലെ 4 ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിസ്റ്റ് കിട്ടും. ബാക്കിയുള്ള ചാർജസ് പറ്റി സാധനമാണ്. പെയിന്റ് നോക്കുവാണെങ്കിൽ മെയിൻലി ഒരു നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബാഗ്, ഈ ഒരു ബാഗിനകത്തേക്ക് നമുക്ക് ക്ലെയിം കിട്ടുന്ന റിവാർഡ് ഒക്കെ നൈസായിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് വാറ്റിലേക്ക് എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരു സ്പിനോട് ചെയ്യാൻ പറ്റും. സോ മൊത്തത്തിൽ തന്നെ എത്ര ഡയമണ്ട് വേണമെന്ന് എനിക്ക് ക്ലിയർ കേസ് എനിക്ക് അറിയത്തില്ല. ശരിക്കും ഈ ഒരു ഫിസ്റ്റ് എടുക്കുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ഒരുപാട് യൂട്യൂബേഴ്സിനൊക്കെ നൈസായിട്ടാണ്, വലിയ വലിയ യൂട്യൂബേഴ്സിന് നൈസായിട്ട് ആ ഒരു എന്താണ് ആ ഒരു മെയിൽ ബോക്സിൽ നിന്ന് കരീനക്കാർ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കണ്ടിട്ട് സത്യമായ വിഷമം തോന്നിയൊക്കെ. നമ്മളൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഡയമണ്ട് മണക്ക് എടുക്കുമ്പോൾ നമുക്കൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സെഡ് അവസ്ഥ തോന്നി. സോ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചാണ് ഇത് വരുമ്പോൾ എന്തായാലും എത്ര ഡയമണ്ടേ കൊടുത്തിട്ടാണെങ്കിലും വീടിൻ്റെ ആധാരം കൊടുത്തിട്ടായാലും നമ്മൾ എടുത്തിരിക്കുന്നു എന്നുള്ളത്. സോ എന്തായാലും എന്നെപ്പോലെ ഇത് എടുക്കണം ഇത്ര ആഗ്രഹമുള്ള ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, കാരണം നമ്മൾ ഇതിൻ്റെ ഒരു കീവേ നൈസായിട്ട് നടത്താൻ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ തുടങ്ങി നോക്കാം. നമുക്ക് നൈസ് നോക്കുവാണെങ്കിൽ 2581 ഡയമണ്ട് ഉണ്ട്. നമുക്ക് ഈ ഒരു അവസാനം, ഐ മീൻ മൊത്തം എടുത്തതിന് ശേഷം അവസാനം എത്ര ഡയമണ്ട് നമ്മൾ എടുത്ത് വാക്കി ഉണ്ട് നോക്കുക. ഇതിനിടയ്ക്ക് നമ്മൾ ചിലപ്പോൾ ടോപ്പ് ബാക്ക് ചെയ്ത് തന്നെ ഒരു സോ കറക്റ്റ് ആയിട്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് എത്ര ഡയമണ്ട് ഉണ്ട്, ലാസ്റ്റ് എത്ര ഡയമണ്ട് നമ്മുടെ കൈ വാക്കി ഉണ്ട് മൊത്തം നോക്കിയിട്ട് മൊത്തം എത്ര ഡയമണ്ട് ഇതിനകത്ത് ആവുന്ന ജസ്റ്റ് നോക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ഫസ്റ്റ് നമുക്ക് 90 ഡയമണ്ട് സ്പിൻ ചെയ്തേക്കാം. 90 ഡയമണ്ട് കൊടുത്തു. ഓക്കെ, ആ ടോക്കൺ നമുക്ക് കിട്ടിയോന്ന് ചോദിച്ചാൽ യെസ്. ഓക്കെ, ഏതായാലും നമ്മൾ എപ്പോഴൊക്കെ കറക്കാൻ നൈസായിട്ട് ആ ഒരു ടോക്കൺ ഫസ്റ്റിന് കിട്ടാറുണ്ട്, കാരണം അത് അങ്ങനെയാണ് എന്നെ ഫസ്റ്റ് ഓർഡർ തന്നിട്ട് നമുക്ക് നൈസായിട്ട് എന്താണ് ഊമ്പിക്കളപ്പിലൂടെയാണ് ഫസ്റ്റ് തന്നെ ആ ഒരു ചാത്തപ്പെട്ടി വണക്കത്തൊരു എന്താണ് പാച്ച് കിട്ടി, അത് ക്വാളിറ്റി അതിലുള്ളതാണ്. ഓക്കെ, എന്നാലും നിങ്ങൾ നോക്കി നൈസായിട്ട് ഇതിലും എനിക്ക് മിക്കവാറും ആ ടോക്ക് കിട്ടും, കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം എനിക്ക് നന്നായിട്ട് അറിയാം. യൂട്യൂബിൻ്റെ അല്ല ഇതിൻ്റെ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഗൈസ് ഫസ്റ്റ് രണ്ടെണ്ണം എന്തായാലും, ഓക്കെ 90 ചെയ്യുമ്പോൾ ഫസ്റ്റ് രണ്ടെണ്ണം എന്തായാലും കിട്ടും, അത് അങ്ങനെയാണ്. ഇത് ഇത് ഇതിനു മുമ്പുള്ള എല്ലാ സ്പിൻ ചെയ്തപ്പോഴും എന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്നെപ്പറ്റി നന്നായിട്ട് അറിയാം, ഉള്ള സ്പിന്നിങ് മൊത്തം ചെയ്ത് പ്രാന്ത് പിടിച്ച് ഇരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അതുകൊണ്ട് ഇതിനെപ്പറ്റി കുറച്ച് അധികം നന്നായിട്ട് തന്നെ അറിയുന്ന ഒരാളാണ്. സോ ഫസ്റ്റ് തന്നെ 90 ചെയ്യുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് തന്നെ ആ ഒരു സാധനം കിട്ടുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നോക്കുക, നമുക്ക് ഇവിടുന്ന് ഇവിടെയാണ്. ഓക്കെ, ഇതിനകത്തായിരിക്കും നമുക്ക് നൈസായിട്ട് ഒരു എന്താണ് ആ ഒരു ഇമോട്ട് വരാൻ പോകുന്നത്, അല്ലാതെ നമുക്ക് കറക്റ്റ് ഇമോട്ട് കിട്ടത്തില്ല. ഓക്കെ, ഐ മീൻ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ആയിരുന്ന റിവാർഡ് നമുക്ക് നൈസായിട്ട് എന്താണ് ആ ഒരു ഇമോട്ട് കിട്ടത്തില്ല, പക്ഷേ നമുക്ക് ഇതിനകത്തായിരിക്കും നമുക്ക് ഇമോട്ട് ഉണ്ടാവുക. അത് വെച്ച് നമുക്ക് ആ ഒരു ഇമോട്ട് വെച്ച് നമുക്ക് നൈസായിട്ട് ഓരോ സ്പിന്നോട് എക്സ്ട്രാ ചെയ്യാം. ഇല്ലെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് നൈസായിട്ട് നമുക്ക് വാലറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും അത് യൂസ് ചെയ്ത് സ്പിൻ ചെയ്തിട്ടുണ്ട്, ബട്ട് ജസ്റ്റ് മിസ്. ഓ മൈ ഗോഡ്, എനിക്കറിയാം കിട്ടത്തില്ല, എനിക്ക് നല്ല ഉറപ്പായിരുന്നു, കാരണം ഗരീനയാണ് നമ്മുടെ ഗരീനയാണ്. ഓക്കെ, അടുത്ത സ്പിന്നോട് നമുക്ക് നൈസായിട്ട് ചെയ്തേക്കാം. ഇത് തന്നെ മാക്സിമം യൂസ് ചെയ്യാം, അതായത് നമ്മുടെ ഡയമണ്ട് മുടക്കി അത് ചെയ്യണം എനിക്ക് വലിയ ഉപകാരം, ഐ മീൻ വലിയ ലാഭമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, എന്തായാലും അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു, നമ്മൾ നൈസായിട്ട് എത്ര 90 സ്പിൻ, അതായത് 5 സ്പിൻ നമ്മൾ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത നോക്കുവാണെങ്കിൽ റിയലി എന്റെ മോരെ നൈസ്, എന്റെ പൊന്നടിയാപ്പ. ഓക്കെ, ഈ മൂന്നാമത്തെ ഞാനത്ത് പ്രതീക്ഷയില്ല, കാരണം ഫ്രീ ഫയറിന്റെ അലഗ്രത ഇങ്ങനല്ല, ഞാൻ പഠിച്ചത് ഇങ്ങനല്ല, ഇത് ഇതെന്റെ കരീനേ അല്ല. സത്യം ഞാൻ മൂന്നെന്നൊക്കെ ഒരുമിച്ച് പെട്ടെന്ന് തരുമെന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻറ്റീഡ്. ഓക്കെ, സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. സോ നമ്മൾ ആ ഒരു എവല്യൂഷൻ കിട്ടിയിട്ടുണ്ട്, വളരെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഓക്കെ, ഞാൻ ഇത്രയും കരീനെ ഇത്രയും കുറ്റം പറയുന്നത് എനിക്ക് തന്നെ ഇത്രയും പെട്ടെന്ന് ഈ സാധനം തരണമെങ്കിൽ യാ മോനൊക്കെ ഫസ്റ്റ് രണ്ടെണ്ണം. ഓക്കെ, തരാം, സമ്മതിച്ച് തരണം. ഓക്കെ, എന്തായാലും ഈ ഒരു സാധനം ക്ലെയിം ചെയ്ത് നമുക്ക് നൈസായിട്ട് 2 ഡ്രോ കിട്ടും. ഓക്കെ, 6 സാധനം സെലക്ട് ചെയ്തിട്ട് 2 ഡ്രോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഇമോട്ട് കിട്ടും നമുക്ക് നോക്കാം, പക്ഷേ കിട്ടിയിട്ടില്ല. ഓക്കെ, എന്നാലും ആ ഒരു ഇമോട്ട് കൂടെ കിട്ടുവാണെങ്കിൽ കുറച്ച് പെവറായിരുന്നു തന്നെ, കാരണം ആ ഒരു ഇമോട്ട് മെയിൻ എനിക്ക് വേണം. ഓക്കെ, ഇപ്പോൾ പ്രൈസ് പൂൾ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അതിനകത്താണ് ഈ ഒരു ഇമോട്ട് വന്നിരിക്കുന്നത്, വേറെ ലെവൽ ഇമോട്ടാണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ടോക്കൺ കൂടെ കിട്ടിയിരുന്ന കുറച്ച് നന്നായിരുന്നായിരുന്നു നമുക്ക്. ഓക്കെ, മൂന്നാമത്തെ സ്പിൻ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു സ്പിന്നും കൂടെ നമുക്ക് ഒരു ടോക്കൺ കിട്ടുവാണെങ്കിൽ നമുക്ക് 4 ടോക്ക് കിട്ടും. അത് നമുക്ക് നാലാമത്തെ ആ ഒരു സ്പിന്നിലായിരിക്കും നമുക്ക് നൈസായിട്ട് കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റും, ഓഫീഷ്യലി നമുക്ക് പറയാൻ പറ്റും. നോക്കുമ്പോഴത്തേക്കും ഇല്ലാത്ത തരത്തില്ല, കാരണം നമ്മുടെ കരീനിയാണ്, നമുക്ക് അങ്ങനെ പെട്ടെന്ന് തരത്തില്ല. ഓക്കെ, അത് ചാത്തപ്പെട്ട പോലെ സാധനം ഉണ്ട്, സ്വാദം വിട്ടേക്കുക. അടുത്ത 90 കൂടെ ചെയ്ത് നോക്കാം, എന്നിട്ട് കിട്ടുവാണെങ്കിൽ പൊന്ന് കരീനാണ് ഇപ്പം എവറാണ് മുത്തൻ്റെ മോനെ. ഞാൻ എന്തായാലും എംടെ മാക്സ് ആക്കാൻ വേണ്ടി ഇപ്പോഴൊന്നും വിചാരിച്ചിട്ടില്ല, പിന്നെ അതിൻ്റെ 5 ടോക്ക് ഇട്ടിട്ട് 6 അച്ഛനെ കെട്ടിക്കാണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത കൂടെ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം ഗീവ് കൊടുക്കുന്ന കാര്യം, അതങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതിനോട് അതിലൂടെ നമ്മുടെ സാധനം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണുന്ന ആ ഒരു ബെല്ലൈ കൂടെ പിടിച്ച് അങ്ങ് ഞെക്കി പിടിച്ചിട്ട് ഓളതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മാക്സിമം പെട്ടെന്ന് കിട്ടത്തുള്ളൂ. നമ്മൾ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു വാലറ്റിനകത്ത് കയറിയിട്ട് ക്വിക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓക്കെ 3 ഡ്രോ ഒരുമിച്ച് കൊടുക്കണം. ഓക്കെ, നൈസ് ഫെവറേഷ് മുഡേഷ്. ഓക്കെ, ഫ്രേഗ്രൻസ്, ഈ ഫ്രേഗ്രൻസ് ഒക്കെ നമ്മുടെ ഫ്രീ ഫയറിൽ ഒഴിവാക്കിയതല്ലേ, പിന്നെ എന്ത് തേങ്ങാണ് ഇമ്മ പിന്നെ തരുന്നത് എനിക്ക് അറിയത്തില്ല. 2 സ്പിൻ കിട്ടിയിട്ടുണ്ട്, 2 ഡ്രോ കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് വെപ്പൺ റോയിലും അതേപോലെ തന്നെ ഒരു ചാത്തം പിടിച്ചൊരു ഗൺ ക്രേറ്റ് കിട്ടിയിട്ടുണ്ട്. സോ പിന്നെ ഓക്കെ 3 കിട്ടപ്പെട്ട. ഓക്കെ, 3 സാധനം കൊടുത്താൽ മാത്രമേ നമുക്ക് നൈസായിട്ട് 1 ഡ്രോ കിട്ടത്തുള്ളൂ. സോ നൈസായിട്ട് അങ്ങനെ ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു തേങ്ങ കിട്ടിട്ടില്ല, M4A1. ഓക്കെ, എന്തായാലും ഒരെണ്ണം അവിടെ കിടപ്പുണ്ട്, അതവിടെ കിടക്കട്ടെ. എന്തായാലും 90 ഡയമണ്ട് കൊടുത്ത് അടുത്ത 5 സ്പിൻ ചെയ്യാം. ഇത്രയും ഡയമണ്ട് മുടക്കി എന്തിനാണ് ഇത്രയും സ്പിൻ ചെയ്യുന്നത് നിങ്ങൾ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരിക്കും. മെയിൻലി കാര്യം പറഞ്ഞുതരാം, അതായത് ഇങ്ങനെയൊക്കെ. ഓ എന്റെ മോരപ്പാതി
എന്റെ പൊന്നറിയാ ഗൈസ്, നമ്മൾ ശരിക്കും ഞാൻ കാത്തിരുന്നത് ആ ഒരു ഫിസ്റ്റിന് വേണ്ടിയാണ്. ഈ ബണ്ടിന്റെ ജാതം പറ്റി സാധനം അതൊക്കെ മാറിയേക്കാം, പറയാം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നല്ല, ഇതേ നല്ല കിടുക്കാൻ പോലത്തെ ബണ്ടി നമ്മളെ ഇതിലുണ്ടൊക്കെ. എന്നാലും ഫിസ്റ്റ് കിട്ടി എന്റെ പൊന്നറിയ വേറെ ലെവലൊക്കെ, ഒട്ടും വിചാരിച്ചില്ല. സോ നൈസ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വേറെ ലെവൽ വേറെ ലെവൽ എന്റെ പൊന്നറിയ. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത മാസ്റ്റ് സാധനം. ഓക്കെ, കുറെ യൂട്യൂബേഴ്സിന് കഴിക്കേണ്ട അവർ പട്ടി ഷോ കാണിക്കാണ്ട് എനിക്ക് നല്ല വിഷമം തോന്നിട്ടൊക്കെ. കാരണം ഇത്രയും ഡയമണ്ട് മണിക്ക് നമ്മൾ എടുത്തതിന്റെ മെയിൻ കാരണം പറയാം, അതായത് ഫ്രീ ആയിട്ട് അവർക്ക് മെയിൽ ബോക്സിൽ കിട്ടിയ ഒരു സാധനമാണ്. ആ ഒരു സാധനം അമ്മ എത്രമാത്രം ഷോ ഓഫ് ചെയ്തോ നിങ്ങൾക്കറിയാം. ഓക്കെ, ബട്ട് അതൊക്കെ കണ്ട് എത്ര പറഞ്ഞ ലൈവ് തീർന്നറിയോ, ജസ്റ്റ് അതൊന്നും കിട്ടിയിരുന്നെങ്കിൽ, ഐ മീൻ അത് ചെക്കുന്ന കളിക്കുമ്പോൾ തന്നെ നല്ല ഗുമ്മാണ്. അതുപോലെ ഇതിന്റെ സൗണ്ടും വേറെ ലെവലിൽ തന്നെയാണ്. സോ എന്തായാലും വന്നതിൽ വെച്ച് ഏറ്റവും കിടുക്കം പോലത്തൊരു ഫിസ്റ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങളുടെ അഭിപ്രായം തന്നെ കമന്റ് ചെയ്യുക. അതേപോലെ ഏതൊക്കെ യൂട്യൂബേഴ്സും നിങ്ങൾ ഈ ഒരു ഫിസ്റ്റ് നിങ്ങൾ ഓൾറെഡി ക്ലെയിം ചെയ്യുന്നുണ്ട്, അതായത് ആ ഒരു വാലറ്റിനകത്തുനിന്നല്ല, നമ്മുടെ ആ ഒരു മെസ്സേജ് ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു ഇൻബോക്സിനകത്ത് ജസ്റ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, എന്തായാലും കരീന ഗിഫ്റ്റഡ് മീ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടുണ്ട്. സോ അതൊക്കെ കണ്ടിട്ട് വിഷമം തോന്നിയിട്ടും കൂടെയാണ് നമ്മുടെ ഈ ഒരു ഫിസ്റ്റ് എന്തായാലും എടുത്തതെന്ന് പറയാം. സോ എന്തായാലും നൈസ്, നമുക്ക് അത് നൈസായിട്ട് എക്വിപ്പ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നോക്കുവാണെങ്കിൽ കുറച്ച് സാധനം കിടപ്പുണ്ട്. ഇത് വെച്ച് നമുക്ക് നൈസായിട്ട് സ്പിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടിയത് നമുക്ക് നോക്കാം. എന്നാൽ ആ ഒരു ഇല്ല അല്ലേ, ഞാൻ ഇമോട്ട് കിട്ടുന്ന വിചാരിച്ചാൽ, കാരണം ഇമോട്ട് വേറെ ലെവൽ സാധനം തന്നെയാണ്. ഓക്കെ, ഇമോട്ട് വേറെ ലെവൽ സാധനം തന്നെയാണ്. സോ മൂന്ന് ഒരു ഡ്രോയും കൂടെ ഉണ്ട്. സോ ഇതിനകത്ത് ആ ഇമോട്ട് നമുക്ക് കൂടെ തന്നിത്തരത്തില്ല അല്ലേ, കുഴപ്പമില്ല. എന്നാലും ഇമോട്ട് തരത്തില്ല എന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയത്ര ലാഭമാണെന്ന് ഞാൻ പറഞ്ഞോളൂ. അത്യാവശ്യം നമുക്ക് അധികം ഡയമണ്ട് മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ അടുത്ത് എത്ര ഡയമണ്ട് ടോർക്കത്തിലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. 2500 സംതിങ് ഡയമണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുവാണെങ്കിൽ 1951 ഡയമണ്ട് നമ്മുടെ കയ്യിലുണ്ട്. സോ എത്ര ഡയമണ്ട് നമ്മളതിന് പൊട്ടി ജസ്റ്റ് നോക്കും. ഓക്കെ, എന്നിട്ട് ഈ സാധനം പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഐ മീൻ എനിക്കുള്ള ലക്കുണ്ടാന്ന് തോന്നി ഈ സാധനം പെട്ടെന്ന് കിട്ടിയിരുന്നത്. ഈ ബണ്ടിലെടുക്കാൻ എനിക്കധികം ഗുമ്മായിട്ട് തോന്നുന്നില്ല, കാരണം പട്ടി ഷോ മാത്രമേ ഉള്ളൂ. കാരണം ഇതിന് നല്ല കിടക്കാച്ച പോലത്തെ ബണ്ടിസ് വേറെ നമ്മുടെ ഓൾറെഡി ഉണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു സാധനം ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സാധനം, ഐ മീൻ ഈ ഒരു ബണ്ടിൽ വെച്ചുള്ള ഒരു ഗെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീസ് കൈ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വേറെ അക്കൗണ്ട് ഇഷ്ടം പോലെ ഉണ്ട്, നമ്മുടെ ചെങ്ങൈമാരുടെ അക്കൗണ്ട് ഉണ്ട്. സോ അതിനകത്ത് നൈസിറ്റ് കളിച്ചിട്ട് സെറ്റാക്കി. ഓക്കെ, ഏതായാലും ആ ഒരു ഫിസ്റ്റ് അങ്ങനെ നമുക്ക് നോക്കാം. ഒരുപാട് ഇതെന്താ എക്വിപ്പായില്ലേ. ഓക്കെ, നമുക്ക് ആ ഒരു സാധനം എക്വിപ്പ് ചെയ്യണം. ഓക്കെ, ഒരു മിനിറ്റ്, നമുക്ക് നൈസായിട്ട് ആ ഫിസ്റ്റിൻ്റെ സെക്ഷനിൽ പോയിട്ട്. ഓക്കെ, ഷോയിൻ ലോബി എൻ്റെ മോനെ പെവേഴ്സ് ആണ്. ഓക്കെ, വേറെ ലെവൽ വെച്ചാൽ വേറെ ലെവൽ പോലത്തെ ഒരു കിടക്കം പോലത്തെ ഒരു ഫിസ്റ്റാണ് വന്നിരിക്കുന്നത്. സോ അതല്ലേ ഗൈസ്, ഇത് ഈ ഒരു ഫിസ്റ്റ് ഇഷ്ടപ്പെട്ട ആൾക്കാർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സ് ആക്കുക. തുറന്ന് എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമ്മുടെ വീട് ഉണ്ടായിരിക്കും. സോ മിസ്സാക്കായിരിക്കും. ഓക്കെ, എന്തായാലും ഇതിന് ഇത്ര ഡയമണ്ട് ആയിട്ട് ഒന്ന് തലക്കാൻ വേണ്ടി. ഓക്കെ, എന്തായാലും കമന്റ് ചെയ്യുക. കണക്കിൽ ബുജ്ജികളായിട്ടുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യാൻ അവർ കിടക്കം വേണ്ടിട്ടാണ് ശരിക്കും. ബൈ. ഓക്കെ.